പെരുന്നാൾ ആവശ്യത്തിനുണ്ടെങ്കിൽ കേരളത്തിൽ ഇല്ല, കൊല്ലം കൊടുക്കാൻ എനിക്ക് പ്രശ്നം കൊടുക്കാൻ പറയില്ല, കൊടുക്കായിരുന്നു. കാരണം സമയം ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇവന്റെ അടുത്ത് ഒരു തല ഒരു പോത്ത് വന്ന തല പിടിച്ചിരിക്കുന്നുണ്ട്, എന്റെ തലയ്ക്ക് പിടി ഇങ്ങനെ നിക്കുള്ളൂ. അത് ഞാൻ വെല്ലുവിളി ചോരം കേരളത്തിൽ ഒരു പോത്തുമില്ല. അതിപ്പോ ആരൊക്കെ ഏത് പോത്ത് പറഞ്ഞാലും, പിന്നെ ഇവന്റെ ഈ ഷേപ്പ്, ഈ വെള്ളം വെട്ടിക്കുന്ന ഷേപ്പ് ഏതെങ്കിലും പോത്തിനുണ്ടോ? നിങ്ങൾ പല പോത്തിന് വീഡിയോ എടുത്തിട്ടുണ്ടോ? പിന്നെ ബാക്കി നോക്കി അവന്റെ കാല് പിടിച്ചുള്ള നിക്കുവല്ലാണ്, ബോള് കിടക്കണ നോക്കിയോ, വാല് വാലിന്റെ അറ്റത്ത് വെള്ളം നോക്കിയോ. കോമ്പറ്റീഷൻ മാനദണ്ഡം വെച്ചാണ് ഇവനെ വല്ലാൻ ഒരു പോത്തില്ല, അതേ ഉറപ്പ് പറയാം. ജോഷാ, ഈ പെരുന്നാളിന് മോഹവില പലതും ഇവനൊന്ന് പറഞ്ഞതായിട്ട് കേട്ടു. എന്തെന്നൊരു ഇവനെ കൊടുക്കാൻ, അങ്ങനെ എനിക്ക് ഇവനെ കൊല്ലാൻ കൊടുക്കാൻ മനസ്സില്ല. ശരി, എന്നാ ഇവനിപ്പം അത്യാവശ്യം ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇവനിപ്പോ? സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയതല്ലേ, ശ്യാമ അവിടെ പോയതാണ്. കേരളത്തിലുള്ള സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു മോൻ നമ്മുടെ അംഗദത്തോലിയാണ്. ഇപ്രാവശ്യത്തെ പെരുന്നാളിനെ കൊറേ ആൾക്കാര് ഇവിടെ ഇറക്കി. ഞാനിവിടെ ഇല്ലാത്തപ്പോ പോലും എനിക്ക് ക്യാമറ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് ക്യാമറയില്. ശരി, അപ്പൊ നമ്മുടെ പയ്യനോട് ചോദിച്ചു ഇറക്കിക്കോട്ടെ എന്ന് ഇറക്കിക്കോളാൻ പറഞ്ഞു. പെരുമ്പാവരുള്ളവർ തന്നെ അവരൊക്കെ അത് ഫേസ്ബുക്കിൽ കിട്ടുന്നുണ്ടായിരുന്നു. ശരി, ഇവന്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ ആക്ച്വലി ആ ഒരു ഫോട്ടോ കണ്ടു. ഞാൻ വിചാരിച്ചത് എന്നാ ഒരു ജോഷാന് പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം അല്ലേ, അങ്ങനെ. അപ്പൊ അതാണ് ചോദിക്കും. പിന്നെ കൊറേ ആൾക്കാർ ഒന്ന് വില പറഞ്ഞത് കേട്ടു. വിലയൊക്കെ പറഞ്ഞു, അത് നമ്മുടെ തൊഴിലുകൾ അൻവർക്ക് ഉണ്ട്, അൻവർക്ക് റെഡിമെയ്ഡ് നടത്തുന്ന ഒക്കെ ചോദിച്ചു ഉഷിടെ കൊടുക്കുന്നുണ്ടോ പാർട്ടി നിക്കണ്ട പെരുന്നാളിന് വേണ്ടിട്ടോ? അതെ. ശരി, എന്നിട്ട് വില എന്നാ പറഞ്ഞു പറയാൻ പറ്റും? ഇല്ല, അത് പറയണ, എന്തിനാ പറയണേ, അത് കൂടി വിലക്ക് എടുക്കാൻ ആള് നിക്കണ്ടല്ലോ. വളർത്താര് ചോദിച്ചേക്കണേ വിദേശത്തുള്ള ഓസ്ട്രേലിയയിലുള്ള ഒരു അച്ഛൻ, അവരുടെ ഫാമിലോട്ടുള്ള ഫാമിലേക്ക്. എനിക്കറിയാം ആ ഫാം ഇടുക്കിയിലെങ്ങാണ്ടുള്ള ഒരു ഫാമാണ് അല്ലേ, ഇടുക്കി ഭാഗത്തുള്ള ഫാമാണ്. വളർത്തുകാർ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പറഞ്ഞല്ലേ എല്ലാരും മേടിക്കുന്നത്. അതെ, അടുത്ത പെരുന്നാൾ വിൽക്കുകയും ചെയ്യും, അടുത്ത പെരുന്നാൾ കൊടുക്കുകയും ചെയ്യും കുറച്ചാൾ. അതുകൊണ്ട് ഞാൻ ഷാമിനോട് തുറന്നു പറയാണ്, ഒരു അതീവ രഹസ്യമാണ്, പുറത്തു വേണ്ടിയിട്ടില്ല. അത് എന്താന്ന് ഉള്ള കാര്യം പറയാം, ഓപ്പൺ ആയിട്ട് പറയാം. ഇവനെ റിസ്തത്തിന്റെ ഓണർ ഡലേർ സിംഗ് ജി അങ്ങോട്ട് വിടാൻ പറഞ്ഞു, സെവൻ ബാങ്കിലേക്ക്, നമ്മുടെ ഹരിയാനയിലോട്ട്, ഹരിയാനയിലേക്ക്, ജീന്ദിലേക്ക്, ജീന്ദിലേക്ക്. അപ്പൊ എനിക്ക് രണ്ട് കുട്ടികളെ പുള്ളി പറഞ്ഞു വെച്ചാൽ അതിന്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. വലിയ കുട്ടികളെ, വലിയ കുട്ടികളെ, ഒന്നര വയസ്സായിട്ടുള്ളൂ. ശരി, ടോപ്പ് സാധനമാണ്. ശരി, അപ്പൊ അവന് അവര് ഞാനും കൂടെ എടുക്കും, എടുക്കും ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവനെ അങ്ങോട്ട്. ജോഷാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ നമ്മുടെ അംഗദ് ഗത്തോലിയെ കേരളത്തിൽ ആർക്കും കൊടുക്കത്തില്ല. കൊടുക്കത്തില്ല എന്നല്ല, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവര് പറഞ്ഞപ്പോ അവര് ചോദിച്ചപ്പോ അതെല്ലാം ഫോൺ റെക്കോർഡാണ് ഞാൻ ഇട്ടേക്കാൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവന്റെ ജൂനിയർ ആണ് കൈസർ. കൈസറിന് ഇവൻ ഇത് ഈ കൊമ്പെന്ന് കാണിച്ചു, ഇതുപോലെയാണ് ഈ സൈഡിലെ കൊമ്പ് നിന്നത്. ഇവൻ ഇടിച്ചപ്പോ ഇത് ഒടിഞ്ഞു പോയതാ. ഇതിപ്പോ നമ്മുടെ അനീഷിനോട് ഇത് കൊമ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇനി വളഞ്ഞിങ്ങോട്ട് റിങ്ങായിട്ട് വരും. അപ്പൊ ആ കൈസറിനെ ഇവിടെ ഇടിച്ചു വീണ് കഴിഞ്ഞാൽ പലരും വന്നിട്ട് പറഞ്ഞു 10,000 തരാം, 20,000 തരാം, ഇറച്ചി ആവശ്യത്തിനാണ്. ഞാൻ പറഞ്ഞു ഇവന്റെ ചോര ഞാൻ ഇവിടെ ഒരു എനിക്ക് വേണമെങ്കിൽ എന്നോട് പലരും ചോദിച്ചു ഞാൻ കാണിച്ചത് അയ്യോ അതിനെ എന്നെ കട്ട് ചെയ്ത് ഉണങ്ങാൻ പാടില്ല, ഉണക്കർച്ച ആക്കാൻ പാടില്ല, ശരിക്കും കിട്ടും. പക്ഷെ നമ്മളത് ചെയ്യില്ല, കാരണം എനിക്ക് അവന്റെ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു 3,000 രൂപ പറഞ്ഞു, പെരുന്നാൾ പോലുള്ള അജീക്ക. ശരി, 3,500 രൂപ എന്നോട് ചോദിച്ചാ ഞാൻ പറഞ്ഞു. അതായത് എനിക്ക് 10-17 കുട്ടികളെ ഇറങ്ങി. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഒരു എരുമയുള്ള തമ്പാന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്ത്, അത് എന്റെ പിക്കപ്പിൽ തന്നെ ഞാനാ കൊണ്ടുവന്ന് ക്രോസ് ചെയ്യാൻ കൊണ്ടുപോയി. അത് പിക്കപ്പിന് മുകളിൽ ആ വേലിക്ക് മുകളിൽ അവനെ എടുത്തി ലാസ്റ്റ് മീറ്റിംഗ് അതായിരുന്നു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞുള്ള സംഭവം അതുപോലും കൊടുത്തിട്ടില്ല. ഇവനെ കൊടുക്കുന്നത് പ്രതീക്ഷിക്കേണ്ട. അംഗദപ്പം ഒന്നുകിൽ ഇവിടെ കാണും, അല്ലെന്നുണ്ടെ ഉടനെ തന്നെ ഹരിയാനയിലോട്ട്, ഹരിയാനയിലേക്ക് ലോഡ് തന്നെ വേണ്ടി തിരിച്ചു. അവിടെ അതിനെക്കാട്ടിൽ നല്ല സുന്ദരം കുട്ടികൾ വരും അല്ലേ, കുട്ടിയുണ്ടാവും, ചിലപ്പോ ഒരു വലിയ പുള്ളി കാണും. അത് സർപ്രൈസ്, അത് പറയുന്നത് അത് സർപ്രൈസ് ആയിട്ട്. ഇപ്പൊ അംഗദ് നമ്മുടെ ജോഷന്റെ ഫാമിലി ഉണ്ട്. അപ്പൊ ഇവനെ ഈ വീഡിയോ കഴിഞ്ഞ ഓണത്തിന് പരിപാടി കൊണ്ടുപോയി ഈ കൊമ്പൊക്കെ. ശരി, അതാണ് ഈ ഒന്ന് ഇതാക്കുന്നു, റിമെല്ലാം ചെയ്തൊന്ന് എണ്ണയൊക്കെ തെച്ചിട്ടുന്ന അല്ലേ. ഓക്കെ, അപ്പം ആ പരിപാടി കഴിഞ്ഞു. പിന്നെ പരിപാടി ഇനിയിപ്പോ എന്തെങ്കിലും പാർട്ടിക്കാരെ പരിപാടിയോ ഘോഷയാത്രയോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ പള്ളി പെരുന്നാളിനെ കളിക്കാറുണ്ട്, പോകാറുണ്ട്, പോകാറുണ്ടല്ലേ. ഓക്കെ, അവിടെയൊക്കെ ഒന്ന് ധാരാളമായിട്ട് വന്നെ. ഓക്കെ, അംഗദ് ഗൗതം ഗത്തോലി അല്ലേ വിഷയം? അതെ. ഓക്കെ, റുസ്തത്തിന്റെ മകൻ, റുസ്തം ഇന്റർനാഷണൽ ചാമ്പ്യൻ, റുസ്തത്തിന്റെ മകൻ, സൗത്ത് ഇന്ത്യയിലെ ഏക മകൻ. അതെ, പിന്നെ ഫാദർ വന്നിട്ട് അറിയാലോ 74 പ്രാവശ്യം ചാമ്പ്യനായതുകൊണ്ടാണ്, അത് 74 പ്രാവശ്യം ചാമ്പ്യനായതുകൊണ്ടാണ്. പിന്നെ രാഷ്ട്രപതി പതക്കം, പിന്നെ പ്രധാനമന്ത്രി, ഒരു മുറി അറിച്ച് കണ്ടല്ലേ, ട്രോഫികള് മാത്രമാണ്. പിന്നെ ഇവിടെ ആൾക്കാർ ഇവന്റെ ഇതാണ് വലിയ വിഷയം, അയാള് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എന്തോ ഫോസ്ഫറസോ എന്തോ അതിന്റെ വിഷയം.